Dear friends, സമഗ്രയിൽ നിന്നും ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. സമഗ്ര പോർട്ടലിൽ കയറുക, വെബ് ഓൺ ചെയ്ത് സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാൻഡേർഡ് 1 to 12 സമഗ്ര ഈ റിസോഴ്സ് പോർട്ടൽ ആസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. സമഗ്ര ടെക്സ്റ്റ് ബുക്ക് ഇതിനകത്ത് നിന്നും നമുക്ക് മീഡിയം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ഓർ മലയാളം സെലക്ട്, ക്ലാസ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഏത് സെലക്ട്, ടെക്സ്റ്റ് ഏത് വിഷയമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. താഴോട്ട് ഇമേജ് 1, ഇമേജ് 2 രണ്ട് ഇമേജ് കാണും. 1st volume, 2nd volume ലോഡ് ചെയ്ത് വരുന്ന സമയം നെറ്റിൻ്റെ സ്പീഡ് പോലെയായിരിക്കും. ചിലപ്പോൾ കുറച്ച് സമയം എടുത്താൽ ഈ ബുക്ക് ലോഡ് ചെയ്ത് താഴോട്ട് വരൂ. ഇതിൽ പാർട്ട് 1 ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. 1 മുതൽ 103 പേജ് വരെയുണ്ട്, ഡൗൺലോഡായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഇനി നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് സേവ് ചെയ്യാനായി ഇവിടെ ഈ ചിഹ്നത്തിൽ ഡൗൺലോഡ് അവിടെ കൊണ്ടുവന്ന് മൗസ് പോയിൻ്റ് വയ്ക്കുമ്പോൾ ഡൗൺലോഡ് എന്നെഴുതി വരും. ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് സേവ് കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും വന്ന് കിടക്കുക. അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ബുക്ക് ഡൗൺലോഡായി വരും. ഓരോ പേജായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ മുകളിൽ 3 വരയുണ്ട്. ആ വരയിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്ന് സേവ് ആസ് കൊടുക്കുക. ലാപ്ടോപ്പിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യുക. ഹോമിനകത്ത് സേവ് ചെയ്യണമെങ്കിൽ ഹോം ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക. ഹോമിനകത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്താണ് അതിനകത്ത് സേവ് ചെയ്യേണ്ടതെങ്കിൽ ഒരു ഫോൾഡർ ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഫോൾഡർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും, അതിന് പേര് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഒരു ക്ലാസ്സിലെ എല്ലാ ടെക്സ്റ്റും ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് ഒരു ഫോൾഡറിലോട്ട് മാറ്റാൻ ആണെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഹോമിനകത്ത് 7 എന്ന ഫോൾഡറിനകത്താണ് നിൽക്കുന്നത്. സേവ് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ പേജ് കിട്ടി, അതൊന്ന് മിനിമൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഹോമിൽ പോവുക, അവിടെ സ്റ്റാൻഡേർഡ് 7 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ മാത്സ് 1st volume കിടക്കുന്നത് കാണാം. മലയാളം മീഡിയം ടെക്സ്റ്റാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ ക്ലാസ് സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ് എടുത്തത്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 1st volume ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നു. ചിഹ്നത്തിൽ കൊണ്ടുവന്ന് ഡൗൺലോഡ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ ഓപ്പൺ വിത്ത് കൊടുത്ത് സേവ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ സേവ് ഫയൽ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇത് സ്വാഭാവികമായും ഇവിടെ വരുമ്പോൾ ഹോം ഡൗൺലോഡ് എന്ന ഓപ്ഷനകത്ത് ആയിരിക്കും സേവ് ആവുക. ഇത് ഡൗൺലോഡായി കൊണ്ടിരിക്കുന്നതിൻ്റെ ചിഹ്നമാണ് ഈ കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇവിടെ നിന്നും ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡൗൺലോഡിൽ പോയും ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ PDF ഇപ്പോൾ ഡൗൺലോഡായ ഫയലാണ് 7th class ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിന് നേരത്തെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഹോമിലിട്ടിട്ടുണ്ട്, അതിലോട്ട് കൊണ്ടുപോകാം. റൈറ്റ് ക്ലിക്ക് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, കോപ്പി കൊടുക്കുകയോ കട്ട് ചെയ്യുകയോ ചെയ്യാം. എനിക്ക് ഇവിടെ ഈ ടെക്സ്റ്റ് വേണ്ട, ഞാൻ കട്ട് ചെയ്യുന്നു. തിരിച്ച് ഹോമിൽ വരുന്നു, സ്റ്റാൻഡേർഡ് 7 എന്ന ഫോൾഡറിനകത്ത് ഓപ്പൺ ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് കൊടുത്ത് ഓപ്പൺ ചെയ്യുക.
മൗസ് ലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളിലെ ടെക്സ്റ്റുകൾ ഒരു ഫോൾഡറിൽ കൊണ്ടുവന്ന് ഇടാവുന്നതാണ്. മൊബൈലിൽ സ്പേസ് ഉണ്ടെങ്കിൽ മൊബൈലിൽ അത്യാവശ്യം വേണ്ട ടെക്സ്റ്റുകൾ ഡൗൺലോഡ് ചെയ്ത് ഇടാം.